റസൂൽ പൂക്കുട്ടിയായിരുന്നു ആ ചെറുപ്പക്കാരൻ. ഐ കം ഫ്രം ദ ലാൻഡ് ഓഫ് ഓംകാര എന്ന് പറഞ്ഞ് ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിയ ഓസ്കർ ജേതാവ്. യെസ്, ഇറ്റ്സ് എ ഡ്രീം, ഇറ്റ് വാസ് എ ഡ്രീം. To me, it is still sounds and look like a dream. സിനിമ ആസ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്, സിനിമ പ്രേക്ഷകരുണ്ട്, സാധാരണക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്, സാഹിത്യ വിമർശകരുണ്ട്, സാഹിത്യവുമായി ചേർന്ന് നിൽക്കുന്നവരുണ്ട്. സിനിമ ആടുജീവിതമാണ്. ആടുജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പ്രശ്നമാണ്. ആളുകൾ സംസാരിക്കുന്നുണ്ട്, അവരുടെ ഇമോഷനുണ്ട്, അത് എളുപ്പമുള്ള പണിയല്ല. അന്ന് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന ആനന്ദൻ്റെ പുസ്തകം എനിക്ക് സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ മമ്മൂക്കടുത്ത് പോയതാണ്. ഗോവർദ്ധൻ്റെ യാത്രകൾക്ക് ഏറ്റവും പറ്റിയ മുഖവും ശരീരവും മമ്മൂക്കയ്ക്കാണ്. അദ്ദേഹം അല്ലാതെ വേറെ ആരെക്കൊണ്ട് ചെയ്യാനും പറ്റത്തില്ല. ഫിനോമിനൻ ആണ് മമ്മൂക്ക. റിവ്യൂ ഏത് വിധത്തിലാവണം, അല്ലെങ്കിൽ ഒറ്റയുടെ നെഗറ്റീവ് റിവ്യൂ ബാധിച്ചോ? നിങ്ങൾ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഒരു വർക്കിനെ എടുത്തിട്ട്, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ വർക്കിനെ എടുത്തിട്ട് നിങ്ങൾ ഇവർ മേക്കിംഗ് എ ലിവിങ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പാട്ടുകളോട് തമ്മിൽ പ്രശ്നം എന്താണ്? ഒരു സിനിമയിൽ പാട്ടിട്ടാൽ കുറഞ്ഞു പോകും. ഇന്ത്യയുടെ ഒറിജിനൽ ക്ലാസിക്കൽ മ്യൂസിക് ഇന്ന് ഇന്ത്യയിലില്ല, അത് നിലനിൽക്കുന്നത് ഫ്രാൻസിലാണ്. അമേരിക്കയിലുള്ള കൊഡാക്ക് തിയേറ്ററിന് ചുറ്റും ഒരു ചെറുപ്പക്കാരൻ തനിക്ക് ആദ്യമായി കിട്ടിയ ഓസ്കർ അവാർഡ്, അതായത് അക്കാഡമി അവാർഡും പിടിച്ചിങ്ങനെ നടക്കുകയാണ്. ഓസ്കർ അവാർഡ് കിട്ടിയാൽ അങ്ങനെ ഒരു ആചാരമുണ്ട്, ഇറ്റ്സ് കോൾഡ് വിന്നേഴ്സ് വാക്ക് ത്രൂ. ആ അവാർഡ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ പല വിധത്തിലുള്ള ചിന്തകളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ഞാൻ എന്താണ് ഈ സ്വപ്നം കാണേണ്ടത്, ഞാൻ എൻ്റെ സ്വപ്നം ഓൾറെഡി നേടിക്കഴിഞ്ഞിരിക്കുന്നു, അമേരിക്കയിലെ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാ വാതിലുകളും എനിക്ക് തുറന്നു കെടുക്കും, ഞാനിനി എന്തിനെ പറ്റിയ സ്വപ്നം കാണേണ്ടത്? ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ കണ്ട സ്വപ്നമാണോ ഒറ്റ എന്ന സിനിമ? റസൂൽ പൂക്കുട്ടിയായിരുന്നു ആ ചെറുപ്പക്കാരൻ. ഐ കം ഫ്രം ദ ലാൻഡ് ഓഫ് ഓംകാര എന്ന് പറഞ്ഞ് ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിയ ഓസ്കർ ജേതാവ്. നമസ്കാരം. നമസ്കാരം. അന്ന് അങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു, അങ്ങനെ കൊടാക് തിയേറ്ററിന് ചുറ്റും നടക്കുന്നു. നിങ്ങൾ ഭയങ്കര ഇമോഷണാക്കി കളഞ്ഞല്ലോ മൊത്തം. അങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയത്, FTI. അതെ, FTI പോയപ്പോൾ ഞാനൊരു സിനിമ ചെയ്യും, ആ സിനിമ ഓസ്കറിൽ പോകുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ സത്യത്രയ്ക്ക് ഓസ്കർ കിട്ടിയപ്പോൾ ഏറ്റവും അധികം വിഷമം എനിക്കായിരുന്നു. കാര്യം എൻ്റെ ഒരു പേര് ഈ പുള്ളിക്കാരൻ തട്ടിയെടുത്തു എന്ന ഒരു തോന്നലാണ് എനിക്ക് അന്നുണ്ടായത്. ഞാൻ ഒരിക്കലും കരുതിയില്ല എനിക്ക് സൗണ്ടിന് ഓസ്കർ കിട്ടും, ഞാൻ കൊഡാക് തിയേറ്ററിലെത്തും, ഒരു വിന്നേഴ്സ് വാക്ക് നടത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അത് ഡെസ്റ്റിനി. എനിക്കതൊരു വലിയൊരു ഡ്രീം അല്ലേ? നമ്മളെല്ലാവരും ഇപ്പോൾ സിനിമയിൽ ആദ്യ ചൂട് വയ്ക്കുന്ന ആൾ മുതൽ, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ മുതൽ, സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് നോബൽ പ്രൈസിനെ പറ്റി സ്വപ്നം കാണുന്നത് പോലെ, ഒരു സാധാരണ ലോ സ്റ്റുഡൻറ്റ് ചീഫ് ജസ്റ്റിസ് ആവുന്ന സ്വപ്നം കാണുന്നത് പോലെ ഒരു സ്വപ്നമാണത്. അത് കൈപ്പിടിച്ചിങ്ങനെ നടക്കുകയാണ്. ആൻഡ് സർ പ്രൊഫഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓസ്കർ അവാർഡ് ജേതാക്കളിൽ ഈ ടെക്നീഷ്യൻസ്മാരുടെ അധികവും വയസ്സായവരായിരിക്കും. സർ അത്ര വയസ്സായിരുന്നില്ല. ഇതിൽ തന്നെ മറ്റൊരു ട്രിവ്യ പറയാം സർ, ഈ ഓസ്കർ അവാർഡ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് എനിക്കത് സാറിന് കിട്ടുമെന്ന് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എനിക്ക് സാറിനെ പറ്റി അറിയാവുന്നത് കൊണ്ടോ സ്ലംഡോഗ് മില്യനെയർ കണ്ടുകൊണ്ടോ അല്ല, നമുക്ക് ചില ഈ ഭാഗ്യം അല്ലെങ്കിൽ ചിഹ്നങ്ങൾ എന്നൊക്കെ തോന്നില്ലേ. ഞാൻ ആ ഓസ്കർ അവാർഡ് അനൗൺസ് ചെയ്യുന്നതായി കാണുന്നത് വിൽ സ്മിത്തിനെയാണ്. അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഐ റോബോട്ടും അല്ലെങ്കിൽ ഐ ആം ലെജൻഡും ബാഡ് ബോയ്സും ഒക്കെ ചെയ്തതിലെ നായകൻ വന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആളാണല്ലോ, നമ്മുടെ ആൾ പറയുമ്പോൾ നമ്മുടെ ആൾക്ക് തന്നെ കിട്ടുമല്ലോ. ഇതേ അവസ്ഥ, ഇതേ മാനസികാവസ്ഥയിലൂടെ ഞാൻ അന്ന് കടന്നുപോയത്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ അനൗൺസ് ചെയ്യാൻ വന്നത് വിൽ സ്മിത്താണ്. അപ്പോൾ വിൽ സ്മിത്തിന് എനിക്കറിയാം, അതിനൊരു ഒരു വർഷം മുമ്പ് ഞാനും വിൽ സ്മിത്തും പരസ്പരം കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ചൊരു ഡിന്നർ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം വിൽ സ്മിത്ത്, ആ വിൽ സ്മിത്ത് നമ്മുടെ ആളാണല്ലോ, ഛേ വിൽ സ്മിത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടിയാൽ കൊള്ളാം, അതിനൊരു മോസ്റ്റ് ബെഫിറ്റിംഗ് ആയ ഒരു ടൈം ഇല്ല എന്നെനിക്ക് തോന്നി ആ മൊമെൻ്റിൽ. അത് തന്നെയാണ് ഇപ്പം നിങ്ങളും പറഞ്ഞത്. യെസ്, ഇറ്റ്സ് എ ഡ്രീം, ഇറ്റ് വാസ് എ ഡ്രീം. To me, it is still sounds and look like a dream. ഈ ഒറ്റയിൽ ഒരു കഥാപാത്രം ട്രാവൽ ചെയ്യുമ്പോൾ അയാളുടെ ചുറ്റുപാടുകൾ ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ലക്ഷ്യം അത് തന്നെയാണ്, അയാൾക്ക് എപ്പോഴും ഒരേ ചുറ്റുപാടിൽ ഇരിക്കാൻ വയ്യ. അതിന് അയാൾ പല ഡെഫിനിഷൻസും കണ്ടുപിടിക്കുന്നുണ്ട്, പല ക്ലാരിഫിക്കേഷൻസ് ആൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ആസിഫിൻ്റെ ഡയറക്ടർ. ചില സമയത്ത് അത് പാരൻസിൻ്റെ പ്രഷറാണെങ്കിൽ, ചില സമയത്ത് അത് ആ സ്ഥലം മടുത്തു തുടങ്ങി, ചിലപ്പോൾ ഒരു തീരുമാനം ഞാൻ ഇപ്പോൾ എടുക്കേണ്ടതാണോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് അയാൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നില്ല, ക്ലൈമാക്സിനോടൊക്കെ അടുപ്പിച്ച്. അങ്ങനെ പല കാര്യങ്ങൾ ഈ സിറ്റുവേഷൻസ് മാറുന്നതിൻ്റെ അതിൻ്റെ സൗണ്ട് മാറുന്നുണ്ട്. ഇത് ഈ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ ഒരു 6 കിലോമീറ്റർ നടന്നൊരു റസൂൽ പൂക്കുട്ടിയുണ്ട് സ്കൂളിലേക്ക് നടക്കുമ്പോൾ. അന്ന് ഈ സൗണ്ടുകൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും, അതായത് ഒരു ജീപ്പ് പോകുന്ന ശബ്ദം, അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ മണിയടി. ആ ഇൻഫ്ലുവൻസ് അന്നേ ഉണ്ടായിരുന്നു, അത് സിനിമയിലേക്ക് പകർന്നതാണോ? ഈ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നടക്കുന്ന സമയം പറഞ്ഞല്ലോ, അന്ന്
എൻ്റെ ഉമ്മയുടെ വീട് അഞ്ചലാണ്. ഞങ്ങളന്ന് താമസിക്കുന്ന വിളക്കുവാരൽ കറണ്ട് പോലും എത്തിയിട്ടില്ല. ബാപ്പയുടെ വീട് കായംകുളത്താണ്. ഈ രണ്ട് സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമുക്ക് സിനിമ കാണാനൊരു അവസരം കിട്ടുന്നത്. അതിനുപോലെ അത്രപോലും അവസരം കിട്ടാത്ത കൂട്ടുകാരാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഒരു സിനിമ കണ്ടാൽ രാവിലെ ഒരു കൂട്ടരോട് കഥ പറയും, തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ഒരു കൂട്ടരോട് കഥ പറയും. ഇതിങ്ങനെ ദിവസങ്ങളോളം നീണ്ടു പോകും. ഇതൊരു രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഈ കഥ പറഞ്ഞത് മടുക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നിട്ടിട്ട് ഒരു കാര്യങ്ങൾ പറയും, കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പം കഥകളെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു മെമ്മറി എന്ന് പറയുന്നത് ആ നടത്തവും ആ നടത്തത്തിൽ പറയുന്ന സിനിമയുടെ കഥകളും കണ്ട സിനിമകളുടെ കഥയും കൈ നിട്ട് പറയുന്നതൊക്കെയാണ്. എനിക്കതാണ് മെമ്മറി. സൗണ്ടിനെ പറ്റി എനിക്ക് അന്നങ്ങനെ ക്വാളിഫൈഡ് ആയുള്ളൊരു ഇമേജ് ഇല്ല. വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമയിൽ സൗണ്ട് പഠിക്കുമ്പോൾ സൗണ്ട് പാൻ എങ്ങനെ ചെയ്യും, സൗണ്ട് എങ്ങനെ പാൻ ചെയ്യും ഡോൾബി എന്ന അറ്റ്മോസ്ഫിയർ എന്നൊരു സംഭവം സംഗീതം പഠിക്കുമ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, പണ്ട് ഞങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ അയലത്തുകാരൻ ഒരു അച്ചായനുണ്ട്. അച്ചായൻ ടാപ്പിങ്ങിന് പോകും. അച്ചായൻ്റെ തോളത്തൊരു ഒരു ഒരു റേഡിയോ ഉണ്ട്. ഈ റേഡിയോ ഓണാക്കിയിട്ടാണ് അച്ഛൻ നടന്നത്. അപ്പോൾ രാവിലെ റേഡിയോ ആകാശവാണി തുറക്കുന്നത് മുതൽ ആദ്യത്തെ വാർത്ത ആദ്യത്തെ അനൗൺസ്മെൻറ്റ് മുതൽ ഇങ്ങനെ നമ്മുടെ വീടിന് ചുറ്റും കൂടി ഇങ്ങനെ നടന്നിങ്ങനെ ദൂരേക്ക് പോകുന്ന എനിക്ക് കേട്ടേക്കാൻ പറ്റും. ആ മെമ്മറിയിൽ നിന്നാണ് ഹരിയുടെ പിന്നെ റഹീമിൻ്റെ തോളത്ത് ഞാനൊരു റേഡിയോ തൂക്കിയത്. അപ്പോൾ റഹീം കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ റേഡിയോയും അതിൻ്റെ ശബ്ദവും ഇങ്ങനെ പാൻ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഒറ്റ കാണുക. തീർച്ചയായിട്ടും എൻ്റെ ഓർമ്മ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിനിമ റിലീസാവുന്നു, ആ സിനിമ പരാജയപ്പെടുമ്പോൾ പലപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നെഗറ്റീവ് റിവ്യൂകളാണ്. സിനിമ ഇഴകി പരിശോധിക്കുന്നു, സിനിമയെ റിവ്യൂ ചെയ്ത് കൊല്ലുന്നു, റിവ്യൂ ബോംബിങ് എന്നൊക്കെ ഒരു പ്രയോഗവും തന്നെയുണ്ട്. ആളുകൾ പറയുന്നത് റിവ്യൂ ചെയ്യുമ്പോൾ അതിന് കാലതാമസം കൊടുക്കണം, 3 ദിവസമെങ്കിലും സമയം കൊടുക്കണം, ചിലർ 7 ദിവസം സമയം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. റിവ്യൂ നിങ്ങൾ ആ ഒരു കാലയളവിന് ശേഷം ചെയ്യണം, അല്ലെങ്കിൽ ചില സിനിമകൾക്ക് ചെയ്യരുതെന്ന് പറയുന്നവരുണ്ട്. ചില ആളുകൾ പറയുന്നു റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് ഫിലിം മേക്കർക്കോ അതിലുള്ളവർക്കോ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്ന രീതിയിൽ റിവ്യൂ മാറണമെന്നാണ്. ഒറ്റയ്ക്ക് അങ്ങനെ ഓൺലൈൻ മീഡിയകൾ ഈ പറഞ്ഞ കടന്നാക്രമണങ്ങൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ സാറ്റലൈറ്റ് ചാനലാണ് നമ്മൾ നേരത്തെ സംസാരിച്ച നെഗറ്റീവ് റിവ്യൂ എഴുതിയത്. അപ്പോൾ ഓൺലൈൻ മീഡിയസിൻ്റെ തലയ്ക്ക് മാത്രം ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന പരിപാടി എടുത്തു വയ്ക്കാനും വയ്യ. റിവ്യൂ ഏത് വിധത്തിലാവണം, അല്ലെങ്കിൽ ഒറ്റയുടെ നെഗറ്റീവ് റിവ്യൂ ബാധിച്ചു ഏത് വിധത്തിൽ ഒരു ഏത് വിധത്തിലാകണം എന്ന ചോദ്യത്തിന് എനിക്കൊരു പ്രസക്തിയില്ല. ഇപ്പോൾ ഇത് കണക്ക് ഞാൻ ഏത് വിധത്തിൽ സിനിമകൾ ചെയ്യണം എന്ന് നിങ്ങൾ പറയുന്നതിന് തുല്യമായൊരു ചോദ്യമാണ് റിവ്യൂ ഏത് വിധത്തിലാകണം എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഒരു വർക്കിനെ എടുത്തിട്ട്, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ വർക്കിനെ എടുത്തിട്ട് നിങ്ങൾ യു ആർ മേക്കിംഗ് എ ലിവിങ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ എന്നെ ഇഴുത്തിയിട്ടാണ് നിങ്ങളുടെ ലിവിങ് ഉണ്ടാക്കേണ്ടത്. അതിന് മൂല്യമില്ല. അതൊരു മുഖ്യധാര മാധ്യമത്തിൻ്റെ പ്രവർത്തിക്ക് ചേർന്നതല്ല. മാധ്യമപ്രസക്തി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, മാധ്യമധർമ്മമുണ്ട്, ധർമ്മമുണ്ട്. അതായത് പണ്ട് നമ്മൾ ജേർണലിസം എന്ന് പറയുമ്പോൾ, പത്രം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല പത്രങ്ങളുണ്ടായിരുന്നു, യെല്ലോ ജേർണലിസം ഉണ്ടായിരുന്നു, മഞ്ഞപത്രം എന്ന് പറയുന്നത്. പത്രത്തിൻ്റെ പേര് കാണുമ്പോൾ നമുക്ക് അറിയായിരുന്നു ഈ പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ ഇങ്ങനെയാണ്. ഇന്ന് ഈ ഡിജിറ്റൽ സംഭവം വന്നതോടുകൂടി ദേർ ഇസ് എ തിൻ ലൈൻ ബിറ്റ്വീൻ ജേർണലിസം ആൻഡ് യെല്ലോ ജേർണലിസം. അത് ഈ ജേർണലിസം ചെയ്യുന്ന ആളുകൾ തന്നെ അറിയത്തില്ല അവർ യെല്ലോ ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമം നടത്തുന്ന ആളുകൾക്കും ആ ബുദ്ധിശൂന്യത വന്നിട്ടുണ്ട്. എന്താണ് എൻ്റെ പത്രധർമ്മം എന്താണ് എന്ന് നിഷ്കർഷിക്കുന്ന ഒരു ഗൈഡ് ലൈൻ അവർ തന്നെ ഫോളോ ചെയ്യുന്നില്ല, അവർക്ക് തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത്. എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്, മലയാളം ഒട്ടാകെ. അതിൽ സിനിമ ആസ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്, സിനിമ പ്രേക്ഷകരുണ്ട്, സാധാരണക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്, സാഹിത്യ വിമർശകരുണ്ട്, സാഹിത്യവുമായി ചേർന്ന് നിൽക്കുന്നവരുണ്ട്. സിനിമ ആടുജീവിതമാണ്. ആടുജീവിതത്തിലെ ഏറ്റവും വലിയ എനിക്കറിയാനുള്ളൊരു കൗതുകം, ആടുജീവിതത്തിലൊരു സന്ദർഭമുണ്ട്. ഒരു മരത്തടി, ഐ മീൻ ആടുകളെ തിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നജീബ് ഉപയോഗിക്കുന്ന ഒരു വടിയുടെ തണലിൽ അയാൾ തണൽ കൊള്ളുകയാണ്. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ശരീരം മൊത്തം വസ്ത്രവും കീറിയെറിഞ്ഞ് ആ മഴയിലൂടെ ഓടി നടക്കുകയാണ്. അതുപോലെ ഒരു ചെറിയ ചെടി മരുഭൂമിയിൽ വളർന്നു നിൽക്കുന്നത് കണ്ട് ആശ്വാസം കൊള്ളുകയാണ്. ഒരുപാടുണ്ട്, ഒരുപാട് ഒരുപാട് ഒരു 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 പ്രവചനം തന്നെയുണ്ട് അവിടെ. നമ്മൾ നേരത്തെ ശബ്ദത്തിൻ്റെ പ്രവചനം എന്നൊക്കെ പറഞ്ഞതുപോലെ ആടുജീവിതത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എത്ര വട്ടം ആടുജീവിതം വായിച്ചു, ആടുജീവിതത്തിലെ പണി എത്രത്തോളം പണിയായിരുന്നു. ആടുജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പ്രശ്നമാണ്.
കാര്യം എല്ലാ മലയാളിയുടെ മനസ്സിലും ആടുജീവിതം എന്നൊരു സിനിമയുണ്ട്, അയാൾ ഉണ്ടാക്കിയൊരു സിനിമയുണ്ട് മനസ്സിൽ. ഈ ആ സിനിമയും ബ്ലസി ഉണ്ടാക്കി ആടുജീവിതമായി താരതമ്യപ്പെടുത്ത് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഈ നിരൂപകർ എല്ലാം കൊണ്ട് ഇനി ബ്ലസി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. കാര്യം എൻ്റെ മനസ്സിലുള്ള ആടുജീവിതം അല്ലല്ലോ ബ്ലസി ഉണ്ടാക്കിയത്. ബ്ലസി ഉണ്ടാക്കിയത് ബ്ലസിയുടെ വിഷനിലുള്ള ഒരു ആടുജീവിതമാണ്. ആ വിഷനിലൂടെ ഞങ്ങൾ എല്ലാവരും നടന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ അധികം എല്ലാ സിനിമയ്ക്കും ബുദ്ധിമുട്ടുണ്ട് ഇഷ്ടാ. ആടുജീവിതത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആടുജീവിതത്തിലെ ആടുകളെ കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതിവിടില്ലല്ലോ ആള്, ആ ലൈഫ് സ്റ്റോക്ക് ഇവിടുത്തെ, അവരുടെ ശബ്ദം വേറെയാണല്ലോ. അതിവിടുത്തെ ആടുകളെ എടുത്തിട്ട് നമുക്ക് കുട്ടി യോജിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ആടുകൾ സംസാരിക്കുന്നുണ്ട്, അതിൽ അവരുടെ ഇമോഷൻ ഉണ്ട്. അത് എളുപ്പമുള്ള പണിയല്ല. അവറ്റകളുടെ ശബ്ദത്തിൽ ഇമോഷൻ കൊണ്ടുവരിക എളുപ്പമുള്ള കളിയല്ല. 2.0 നിങ്ങൾ പറഞ്ഞത് വലിയ സംഭവമായിരുന്നു, വലിയ സിനിമയാണ്, വലിയ ഫോർമാറ്റൊക്കെ ഉണ്ടാക്കി. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു സീനാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സൗണ്ടിൻ്റെ സീൻ. അതൊന്നുമില്ല, വളരെ നിശബ്ദതയിൽ ഒരു പക്ഷി മരിക്കുന്ന ശബ്ദമാണ്. അത് അവസാനമായിട്ട് എടുക്കുന്ന ശ്വാസം അതാണ് എന്നെ സംബന്ധിച്ച ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് സംഭവം ആയിരുന്നു. അതുപോലെ ഒരുപാട് മുഹൂർത്തങ്ങൾ ആടുജീവിതത്തിലുണ്ട്. ഈ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ റസൽസാറിൻ്റെ ഒരു മറ്റൊരു എക്സ്റ്റെൻഡ് കൂടി കണ്ട സിനിമയാണ് ഈ റാവൺ എന്നുള്ള സിനിമ. അത് ആ സമയത്ത് അത്ര രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഗംഭീരമായ സിനിമ സമയത്തിന് മുന്നേ വന്ന ഒരു സിനിമയാണ് റാവൺ. അതൊരു അത് പറഞ്ഞില്ലേ, ഷാറൂഖ് ഖാൻ്റെ അംബിഷനാണ്. ഹീസ് എ വെരി പാഷനേറ്റ് അംബിഷ്യസ് ഗായ്. ഇന്ന് റാവൺ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇറ്റ് വുഡ് ഹാവ് ബീൻ കൺസിഡേർഡ് ആസ് എ സൂപ്പർമാൻ ഫിലിം ക്ലാസിക്. Anyway, that's what artistry is all about, no? Artists are people who walks before time. എന്തുകൊണ്ട് വാൻ ഗോക്ക് ആഹാരം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ ആത്മഹത്യ ചെയ്തു? ഇന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എത്രയോ കോടികൾക്കാണ് വിറ്റുപോകുന്നത്. ദാറ്റ് ഈസ് ആൻ ആർട്ടിസ്റ്റ് ഫൈറ്റ്. ഈ ഹരിയുടെ ഒറിജിനൽ കഥയുണ്ടല്ലോ, അതായത് ഇപ്പം നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഥ ഇപ്പം ചില സമയത്ത് സിനിമയെ കുറച്ചുകൂടി എൻഗേജിങ് ആക്കാൻ കുറച്ച് ഫിക്ഷൻ ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചില സിനിമകൾ ഇപ്പോൾ തീരൻ പോലെ, തീരൻ അധികാരം കൊണ്ട് പോലത്തെ സിനിമകളിലൊന്നും അവർ ഒറിജിനൽ കാര്യങ്ങൾ അത്രയും ഉൾപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ രാം ഗോപാൽ വർമ്മ പറഞ്ഞിട്ടുണ്ട് 26/11 ആ ടെററിസ്റ്റുകൾ ചെയ്ത എല്ലാ കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല മൊത്തമായിട്ട്. കാരണം അത് ചിലപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമെന്ന് പേടിച്ചിട്ട്. ഇത് എന്ത് നടന്നു, എഡിറ്റിംഗ് എവിടെയാ നടന്നത്? മൊത്തം പറഞ്ഞോ അതോ സിനിമാറ്റിക് ആക്കിയോ എന്ത് ചെയ്തു? അല്ല, ഈ പഹയൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്ന് എനിക്കൊരു സെലക്ഷൻ ഉണ്ടല്ലോ. ഒരാർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, എന്തൊക്കെ ചെയ്യണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു റിയൽ ആർട്ടിസ്ട്രി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ റെസ്ട്രെയിൻസ് ഈ സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ ഹരി ഒരു വളരെ നല്ല മനുഷ്യനാണ്. അയാളൊരു വല്ല ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞു. നമുക്ക് അച്ഛനൊരു ബാങ്ക് നടത്തിയിരുന്നു, നല്ല നിലയിലുള്ള കുടുംബമാണ്. സമയത്തിന് ആഹാരം കിട്ടിയിരുന്നു, വസ്ത്രമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഒളിച്ചോടിപ്പോകും എന്ന് പറയപ്പെടുന്ന ഒരന്തരീക്ഷത്തിൽ നിന്നല്ല ഹരി വന്നിട്ടുള്ളത്. അപ്പോൾ ഹരിയുടെ ഐസൊലേറ്റഡ് ആയ ഒരു ലൈഫ് എടുത്തിട്ട് ഇങ്ങനെയാണ് ഒളിച്ചോടി പോകുന്ന കുട്ടികൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്ത. അതൊരു ക്രോസ് സെക്ഷൻ അല്ല. അപ്പോൾ എന്താണ് ഈ ക്രോസ് സെക്ഷൻ എന്നതിനെ പറ്റിയൊരു റിസർച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ റിസർച്ചിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ക്യാരക്ടറാണ് ബെൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അത് അർജുൻ അശോകൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഒരു തുലാസിൽ വെച്ചിട്ടുള്ള ആട്ടമാണ് എന്നെ സംബന്ധിച്ചോളം ഒറ്റയുടെ ക്യാരക്ടറൈസേഷൻ. എന്നെ സംബന്ധിച്ചോളം ഹരിയും ബെന്നും ഒരാൾ തന്നെയാണ്. ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ്. എന്തൊക്കെയാണോ ഹരി അല്ലാത്തത് അതൊക്കെയാണ് ബെൻ. അപ്പം അങ്ങനെയാണ് ഞാൻ തുലനം ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അതല്ലാതെ ഈ സിനിമയും ഈ ലോകവും ഈ സിനിമയുടെ കഥാപാത്രങ്ങളും അതിൻ്റെ ഒരു ലോകമുണ്ടല്ലോ, അതിന് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ഉണ്ട്. കുറേ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. രാജു മൊത്തത്തിൽ യാഥാർത്ഥ്യമാണ്. റഹീം യാഥാർത്ഥ്യമാണ്. അവിടെ കാണുന്ന പേരില്ലാത്ത ആ പെൺകുട്ടി യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷെ അതോടൊപ്പം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഇൻഫ്ലുവൻസായ ഒരു 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 കഥയും കഥാലോകവും ഇതിനുണ്ട്. അതിന് അതിൻ്റെതൊരു എക്സിസ്റ്റൻസും ഉണ്ട്. അപ്പം ഞാൻ അതിനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഇതൊരു ലാർജർ ദാൻ ലൈഫ് എക്സ്പീരിയൻസ് എന്നൊരു, ഇപ്പോൾ ഈ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾ പറയുന്ന ഒരു സംഭവം, അത് വളരെ വികലമായ സിനിമയെ പറ്റിയിട്ടുള്ള അവബോധമില്ലായ്മയിലുള്ള വരുന്നൊരു എക്സ്പ്രഷനാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല. വലിയ ക്യാൻവാസും വലിയ ശബ്ദവും വലിയ ബഹളങ്ങളും
വലിയ എക്സ്പ്രസീവ് ഷോർട്ട് ടേക്കിങ്സും ഉണ്ടെങ്കിൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആകൂ എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ഇപ്പോൾ തർക്കോസ്കിയുടെ സിനിമ അങ്ങനെയല്ല, ഉസുവിൻ്റെ സിനിമ അങ്ങനെയല്ല, റോബർട്ട് ബെർസോൻ്റെ സിനിമ അങ്ങനെയല്ല, അദൂറിൻ്റെ സിനിമകൾ അങ്ങനെയല്ല, അരവിന്ദൻ്റെ സിനിമകൾ അങ്ങനെയല്ല. നമ്മൾ ലോകത്തിലെ ഏത് മാസ്റ്റേഴ്സിൻ്റെ സിനിമ എടുത്ത് നോക്കിയാലും അങ്ങനെയല്ല, ലോകത്തിലെ ഏത് വിശ്വോത്തര സിനിമ എടുത്ത് നോക്കിയാലും അതല്ല അതിൻ്റെ ഡെഫിനിഷൻ. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു അവബോധം, ചിലപ്പോൾ നമ്മൾ ലിറ്റററി എന്ന് പറയത്തില്ലേ, ലിറ്ററേച്ചറിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ചില ഇമേജറികൾ, അതുപോലെ സിനിമയിൽ മാത്രം നമുക്ക് സിനിമാറ്റിക് എന്ന് പറയുന്ന സിനിമയിൽ മാത്രം കൊണ്ടുവരാൻ പറ്റുന്ന ചില ഇമേജസ്, അതിൻ്റെ എക്സ്പീരിയൻസാണ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് ഹരി എന്നോട് പറയുണ്ടായി, ഒരു വർഷം ഞാൻ ഒളിച്ചോടിപ്പോയി, ഞാൻ തിരിച്ചു വന്നത് 10 വർഷം, എൻ്റെ മെൻ്റൽ ഏജ് 10 വർഷമായെന്ന് പറഞ്ഞു. അതെനിക്ക് കാണിക്കാൻ പറ്റത്തില്ല എങ്ങനെയാണ്, ഞാൻ അവിടെ ഒരു വോയിസ് ഓവർ ഇട്ടില്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ വോയിസ് ഓവർ എന്ന സംഗീതത്തോട് എനിക്ക് യോജിപ്പില്ല, ആസ് എ സിനിമാറ്റിക് എക്സ്പ്രഷൻ എനിക്കത് യോജിപ്പില്ല. അപ്പയ്ക്ക് മാനസാന്തരം ഉണ്ടായിട്ട് അപ്പ ഈ വാങ്ങിയ ബംഗ്ലാവ് അദ്ദേഹം ശരണാലയമാക്കി മാറ്റാൻ ചെന്നത്, അപ്പയ്ക്ക് എങ്ങനെ മാനസാന്തരം ഉണ്ടാവും? അതാണ് ആ ഡ്രീം സീക്വൻസ് പറയുന്നത്, അതാണ് ഇതിലെ സിനിമ. ഒറ്റയിലെ സിനിമ അവിടെയൊക്കെയാണ് കിടക്കുന്നത്. അതൊന്നും പലർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിത് സൗണ്ട് സ്റ്റോറി എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് തൃശ്ശൂർ നടക്കുന്നു. ശ്രീ മമ്മൂട്ടി പറയുന്നത് അദ്ദേഹം ഞാൻ റസൂലിലൂടെ പഴശ്ശിരാജയ്ക്കും അതിനുശേഷം ഒരു സിനിമയിലും വർക്ക് ചെയ്തു, അതിനുശേഷം കുഞ്ഞനന്ദൻ്റെ കടയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹം നിശബ്ദതയ്ക്ക് വേണ്ടിയിട്ട് ആ സിനിമയുടെ കടയും ചുറ്റപ്പെട്ടിട്ടുള്ളൊരു നിശബ്ദത എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ആ കടയിലെ സാധനങ്ങളിലൊക്കെ ഒരു ശബ്ദത്തിനൊക്കെ ഒരുപാട് ശ്രമമുണ്ട്. അപ്പോൾ നിശബ്ദത ഉണ്ടാക്കാൻ ആ മനുഷ്യൻ്റെ ശ്രമങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് എന്നാണ്. അതിനുശേഷം മമ്മൂക്കയുടെ ഒരുപാട് സിനിമകളിലും കൂടി റസൂൽ പൂക്കുട്ടിയുടെ പേര് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരിടയ്ക്ക് മമ്മൂക്കയെ നായകനാക്കി റസൂൽ പൂക്കുട്ടി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നും പല അന്നത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ എഴുതിയും വന്നിരുന്നു. ആ സിനിമയ്ക്ക് എന്ത് പറ്റി? അല്ല, അത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠനം കഴിഞ്ഞിട്ട് 1996-97-98 കാലഘട്ടത്തിലാണ്, അല്ല ഒരു 2000 കാലഘട്ടത്തിലാണ് ഞാൻ മമ്മൂക്കയെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന ആനന്ദൻ്റെ പുസ്തകം എനിക്ക് സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ മമ്മൂക്ക അടുത്ത് പോയതാണ്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ആ ചെയ്യാം എന്ന് പറഞ്ഞു, ഓക്കെ പറഞ്ഞു. പിന്നെ പല കാര്യങ്ങളും നമ്മൾ ബിസിയായിപ്പോയി. ആ സിനിമ ഇപ്പോഴും ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഈ കഴിഞ്ഞ തവണ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ആരോ എന്നോട് ചോദിച്ചു, ആ മമ്മൂക്കയായിട്ടുള്ള ഗോവർദ്ധൻ യാത്ര ചെയ്യുന്നുണ്ട്, അപ്പം ചെയ്യുന്നുണ്ട്, ചെയ്യണം, എനിക്ക് വലിയ ആഗ്രഹമുള്ള സിനിമയാണ്. മമ്മൂക്കയ്ക്ക് സമയമില്ല, എനിക്ക് സമയമില്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര നമ്മൾ ഇനിയും പിന്നെയും തുടരും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും മമ്മൂക്ക എൻ്റെ മനസ്സിലുള്ള ഒരു പൗരുഷ കഥാപാത്രമാണ്. ഗോവർദ്ധൻ്റെ യാത്രകൾക്ക് ഏറ്റവും പറ്റിയ മുഖവും ശരീരവും മമ്മൂക്കയ്ക്കാണ്. അദ്ദേഹം അല്ലാതെ വേറെ ആരെ കൊണ്ടും ചെയ്യാനും പറ്റത്തില്ല. ഇപ്പോൾ മറ്റു പല തിരക്കുകളുമുണ്ട്, സംഭവങ്ങളുമുണ്ട്, എങ്കിലും മമ്മൂക്ക ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഒരു ബീയിങ് ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടിഫുൾ എനർജി, ഇറ്റ്സ് ഓൺ ബ്യൂട്ടിഫുൾ യുനോ, ഇസ് വെരി ബനൈൻ. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ മോൾഡ് ഇൻ മെനി വേസ്. ഇപ്പോൾ വിധേയത്തിലെ മമ്മൂട്ടിയെ കണ്ടാൽ, മൃഗയിലെ മമ്മൂട്ടിയെ കണ്ടാൽ, പഴശ്ശിരാജയിലെ മമ്മൂട്ടിയെ കണ്ടാൽ, കുഞ്ഞനന്ദൻ്റെ കടലിലെ മമ്മൂട്ടി, നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പക്ഷെ എപ്പോഴും മാറി മറിയുന്ന ഒരു ഇൻഡിവിജ്വാലിറ്റി അതിനുണ്ട്. അത് ഒരു നടൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ അംബേദ്കർ കാണുമ്പോൾ അംബേദ്കറാണെന്ന് തോന്നി പോവും അല്ലേ? അതൊരു അസാധ്യ ക്വാളിറ്റിയാണ്. അത് അങ്ങനെ ഒരു പക്ഷേ ലോക സിനിമയിലെ വളരെ റെയർ ആയ ഒരു ഫിനോമിനനാണ് മമ്മൂക്ക. ഈ ഈ പലർക്കും ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴേ, ഈ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ അക്കിറ കുറോസയുടെ ത്രോൺ ഓഫ് ബ്ലഡ് ഒറ്റ ഇരിപ്പിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതിൽ പ്രധാന കാരണം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത് കാരണം കൊണ്ടായിരുന്നു. കാരണം അതുവരെയും കളർ സിനിമകൾ കണ്ടിട്ട് 45 മിനിറ്റ് ബ്രേക്ക് എടുത്താണ് ഞാനത് കണ്ടത്. അതിനുശേഷം പിന്നീട് ഒറ്റ സ്ട്രെസ്സിൽ കാണാൻ പറ്റി. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ കഥകളി ആദ്യം അത് 7 ദിവസമായിരുന്നു കഥകളി, പിന്നീട് അത് കുറച്ച് 3 ആക്കി, ഇപ്പോൾ അത് 8 ദിവസം കൊണ്ട് അത് തീരുന്നുണ്ട് കഥകളി. അപ്പോൾ പല ആർട്ടിനും നമ്മളൊരു പരുവപ്പെടലൂടി നടത്തേണ്ടതുണ്ട് ഒരു കാഴ്ചക്കാരൻ എന്നുള്ള രീതിയിൽ. അതുപോലെ ഇപ്പോൾ റസൂൽ പൂക്കുട്ടി ചെയ്യുന്ന സിനിമ എന്ന പ്രതീക്ഷയിൽ അതിൻ്റെ ട്രെയിലറുകളും പ്രൊമോയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് സമയമെടുത്ത് കഥാപാത്രങ്ങളും കഥാപരിസരവും മനസ്സിലാക്കി കാണേണ്ടതാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി വന്നിരിക്കണം. അതല്ലാതെ വരുമ്പോഴല്ലേ ഈ പറഞ്ഞ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മെഗാ സീരിയൽ പോലെയുള്ള ഒരു സെല്ലുലോയിഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ എഴുതുന്നത്. ഇത് എങ്ങനെയാണ് ഇതിന് നമ്മൾ തയ്യാറാവേണ്ടത് എന്നുള്ള ബോധ്യമില്ലായ്മയാണുണ്ടല്ലേ? അത് പണ്ട്
നമ്മൾ മാപ്രസിദ്ധീകരണങ്ങൾ പറഞ്ഞ് കളിയാക്കിയ കുറേ പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അത് കേരളത്തിലെ ഏറ്റവും വലിയ ലിറ്റററി ജയൻസ് ഉണ്ടാക്കിയെടുത്ത വായനാശീലത്തെക്കാൾ എത്രയോ മടങ്ങ് വായനാശീലം നമ്മുടെ സാധാരണക്കാരിൽ ഉണ്ടാക്കിയതാണ് മാപ്രസിദ്ധീകരണങ്ങളുടെ കോൺട്രിബ്യൂഷൻ വായനാശീലം. യെസ്, നീറ്റ് നോട്ട് നെസലി ബി ഗ്രേറ്റ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്കതിന് തള്ളിപ്പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇന്ന് കേരളത്തിലുള്ള ഇന്ത്യയിലെ എല്ലാ ടെലിവിഷൻ ചാനലുകൾക്കും ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമാണ് മെഗാ സീരിയലുകൾ. അപ്പോൾ അതിനെ കുറ്റം അത് കുറഞ്ഞ സംഭവമാണ്, എസ്തെറ്റിക്കലി താഴെക്കെട്ടിൽ നിൽക്കുന്നതാണെന്ന് പറയുന്നത് അതൊരു ടെലിവിഷൻ ചാനലിൻ്റെ പറയുമ്പോൾ അതിനകത്തൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. അത് ഈ കേരളത്തിലെ സ്ത്രീകൾ വായിക്കുന്ന മാപ്രസിദ്ധീകരണങ്ങളും അവർ കാണുന്ന സീരിയലുകളും വളരെ താഴ്ന്നക്കിടയിലുള്ള അവബോധത്തിൽ വരുന്നതാണ് എന്ന് പറയുന്ന ഒരു ഇൻ്റലക്ച്വൽ സുപ്രീമസിയിൽ നിന്ന് വരുന്ന ഒരു കമൻ്റാണത്. അത് ഇറ്റ് ഈസ് ഡിസ്ഗസ്റ്റിംഗ്. അത് വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയ ഒരു പോയിൻ്റ് ഓഫ് വ്യൂട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ട് അതിനെ നിരൂപണം നടത്തുമ്പോൾ ഞാൻ എങ്ങനെയാണ് സിനിമ ചെയ്യണമായിരുന്നു എന്ന് പറയുന്നതിലല്ല, ഞാൻ ചെയ്ത സിനിമയിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്കതിൽ എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടോ എന്ന് പറയുന്നതാണ് നിരൂപണം. അല്ലാതെ നിങ്ങളുടെ സിനിമ എൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല. അപ്പം റസൂൽ പൂക്കുട്ടി പോലെ ആൾ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങളിതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്നത് നിങ്ങളാരും പ്രതീക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ എനിക്ക് തോന്നി ചെയ്തു, ഇനിയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ട. പക്ഷേ അത് താഴ്ന്ന ഒരവബോധത്തിൽ നിന്ന് അതിൻ്റെ ഒരു എസ്തെറ്റിക്സ് വളരെ വളരെ താഴേക്കിടയിലാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അപ്പോൾ നിങ്ങളിവിടുത്തെ ഒരു ഭൂരിപക്ഷം ജനങ്ങളെ ഒരു ഇൻ്റലക്ച്വൽ സൂപ്രമീസ് കൊണ്ട് അടിച്ചമർത്തപ്പെടാൻ നോക്കുകയല്ലേ? ആ ഒരു എസ്തെറ്റിക്സിനോട് എനിക്ക് താല്പര്യമില്ല. ആ ഒരു എസ്തെറ്റിക്സ് ഒരു സാംസ്കാരിക കേരളത്തിൽ വളരെയധികം ഡിസ്ഗസ്റ്റായി കാണപ്പെടേണ്ട ഒരു ചിന്താധാരയാണ്. ഇപ്പോൾ ഈ വായിക്കുന്ന എന്തിനോടും വല്ലാത്തൊരു അടുപ്പമുള്ള ഒരാളാണ് റിസാറെന്ന് എനിക്കറിയാം. അതായത് ഓസ്കാർ അവാർഡ് കിട്ടുന്ന സമയത്ത് പറയുന്നത് ഞാൻ ബ്രോക്കൺ വിങ്സ് വായിച്ചിരുന്നു ജിബ്രാൻ്റെ. അപ്പോൾ എൻ്റെ മകൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സൽനയാണ്. സൽന എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഈ ഓസ്കാർ അവാർഡ് എന്നാണ്. അപ്പോൾ ഈ ഇത് മുമ്പ് എവിടെയെങ്കിലുമൊക്കെ വായിച്ച എന്തെങ്കിലും വിഷ്വൽ ഇമേജറീസോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നമ്മളെ സ്വാധീനിക്കുമല്ലോ ചില വരികൾ, ചില എഴുത്തുകൾ. ഇപ്പോൾ ഗൗതമേനോൻ്റെയൊക്കെ എല്ലാ പടത്തിലും ഗോഡ് ഫാദറിൽ എന്തെങ്കിലും റെഫറൻസ് വരും, ആ പുസ്തകം വായിച്ചതിൻ്റെ എഫക്റ്റാണ്. അതുപോലെ മുമ്പ് വായിച്ച എന്തിൻ്റെയെങ്കിലും ശേഷിപ്പുകൾ ഒറ്റയിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഒറ്റ മനസ്സിലാക്കേണ്ടത് ഒറ്റ ഒരാളുടെ ജീവിതത്തിൻ്റെ കഥയാണ്, അയാളുടെ ജേണിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും എനിക്ക് അതിന് ഒറ്റയിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിനോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് നിങ്ങൾ ഒരു ഓഡിയൻസ് നൽകി നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. ഹരി സിനിമ കണ്ടിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നെ സംബന്ധിച്ചോളം അതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം, ഞാൻ അത് നിറവേറ്റി. എനിക്ക് അതിനപ്പുറം ഒരു അപ്രീസിയേഷൻ ഇല്ല, അതിനപ്പുറം ഒരു അപ്പാരിഷൻ എനിക്കില്ല, വേണ്ട. നിങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ജീവിത അവസ്ഥകൾ മനസ്സിലാക്കാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത്, വി ആർ ഓൺ ദ സെയിം പേജ്. അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ മറ്റു സിനിമാ സങ്കേതങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ചില സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും അരുണും ക്യാമറമാനും ഞങ്ങൾ പല റെഫറൻസുകളും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അരുണ്. അപ്പം ഈ ഗേ സീൻ എന്നുള്ളത് ഞങ്ങൾ ബെർഗ്മാൻ്റെ ഒരു സിനിമ കണ്ടിട്ട് നമുക്കതുപോലെ ആണ്, അങ്ങനെ ഒരു റെഫറൻസ് വരണം. പിന്നെ അടൂറിന് ട്രിബ്യൂട്ടാണ് ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഇദ്ദേഹത്തിൻ്റെ ഓപ്പണിങ് സീൻ, രാജുവിൻ്റെ ഓപ്പണിങ് സീൻ. അത് എട്ടാം ബ്ലോക്കിൽ തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യണം എന്ന് ഞാൻ പോയി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞ് കണ്ട് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് എനിക്ക് എട്ടാം ബ്ലോക്കിൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടിയത്. അത് മതിലുകളിൽ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അത് അത് മാത്രമല്ല, എ കെ ജിയുടെ സ്മാരകമാണത്. അവിടെ എ കെ ജിയെ താമസിച്ച സെല്ലുണ്ട്, സ്മാരകമാണ്. അവരോടുള്ള ട്രിബ്യൂട്ടും അവരോടുള്ള റെസ്പെക്റ്റുമാണ് എന്നെ സംബന്ധിച്ചുള്ള സിനിമ. ഇപ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കാണും, ചിലർ കാണും, ചിലർ കാണത്തില്ല. അതാർക്ക്, ഇത് നമ്മൾ എഴുതി കാണിക്കേണ്ട ആവശ്യകാര്യമല്ലോ. ഇപ്പോൾ ഈ ജി ആർ മേനോൻ അങ്ങയുടെ ഗുരു ഓർത്തെടുക്കുന്നുണ്ട്. ഓസ്കാർ അവാർഡ് കിട്ടിയ സമയത്ത് ഹി ഹാഡ് എ ഫ്ലയർ ഇൻ ഡയറക്ഷൻ, ഹി വാസ് എ ടോട്ടൽ ഫിലിം മേക്കിംഗ് സ്റ്റുഡൻറ് എന്ന്. അതായത് ഫിലിം മേക്കിംഗ് തന്നെയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, പക്ഷേ അവൻ സൗണ്ട് പഠിച്ചു പോയി എന്നുള്ളതാണ് പറയുന്നത്. ഈ
നമ്മളൊരു കാര്യം പഠിച്ചു എന്ന് വെച്ചിട്ട് അത് നമ്മുടെ പ്രൊഫഷൻ ആക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇപ്പൊ എഫ് ഡി ഐന്ന് സിനിമാറ്റോഗ്രഫി പഠിച്ച ആളുകളും പലരും പിന്നെ ഫിലിം മേക്കേഴ്സും ആർട്ട് ഫിലിം മേക്കേഴ്സ് ഒക്കെയാണ്. അവരാരും സിനിമാറ്റോഗ്രഫി തന്നെ ചെയ്യുന്നില്ല, ചില ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിട്ടിട്ട്. റിസോഴ്സ് എന്തിനാ പിന്നെ നേരിട്ട് ഇതിൽ പോകാണ്ട് ഒരു 10-14 വർഷത്തിന് വേണ്ടി നിന്നത്, സൗണ്ട് മിക്സിന് വേണ്ടി നിന്നത്? അത് സാഹചര്യങ്ങളാണ്. ഒന്ന്, ഞാൻ സിനിമ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാനുള്ള എളുപ്പമാർഗമായിട്ടാണ് ഞാൻ സൗണ്ടിനെ കണ്ടെത്തിയത്. ഞാൻ ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്, അപ്പോൾ എൻട്രൻസ് എക്സാം കടന്നു പോകും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും കിട്ടുന്ന എഡ്യൂക്കേഷൻ ഒന്ന് തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഡയറക്ഷൻ ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നെ ഫൈനൽ ഇയറിൽ എൻ്റെ സ്കോളർഷിപ്പ് വരെ ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ട് ചെയ്തു. അപ്പം പിന്നെ പുറത്തിറങ്ങിയപ്പോൾ, അപ്പോൾ സൗണ്ട് പഠിച്ചപ്പോൾ എനിക്ക് സൗണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അതിൽ കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യണമെന്ന്, ഇന്നെ എനിക്ക് ഇന്ന ശാഖകൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നി. അതിൻ്റെ പിന്നാലെ നടന്നു. അതൊരു ഫാസിനേഷനായി മാറിയിട്ടാണ് ഞാൻ പത്ത് 15 വർഷം അതിൻ്റെ പിന്നാലെ നടന്നിട്ടുള്ളൂ. പിന്നെ ഒരു അവസരത്തിൽ നിങ്ങൾ എന്നെ ഒരു കൊടാക് തിയേറ്ററിൽ കേട്ടു. അന്ന് നിങ്ങളൊരു സംഗീതത്തെ പറ്റി അറിഞ്ഞു, ഒരു ക്രാഫ്റ്റിനെ പറ്റി അറിഞ്ഞു. അതുവരെ നിങ്ങൾ കേട്ട് കഴിയുന്നുണ്ടാത്ത ഒരു ക്രാഫ്റ്റിനെ പറ്റി അറിഞ്ഞു. പിന്നെ അവിടുന്ന് കുറേ അക്കാഡമിക്സ് കഴിഞ്ഞ ഒരു 13 വർഷത്തെ കേരളത്തിൻ്റെ ഏതല്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ, ഞാൻ പറഞ്ഞൊരു കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ ഗോൾഡൻ പീരീഡ് എന്ന് ഞാൻ പറയും. കാരണം ഇത്രമാത്രം പുതിയ ആളുകൾ വന്നു, പുതിയ കഥനം വന്നു, പുതിയ രീതികൾ വന്നു, സിനിമ മാറി, സിനിമയോടുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറി, ഒരുപാട് യങ്സ്റ്റേഴ്സ് സിനിമ പഠിക്കാനിറങ്ങി, സൗണ്ട് പഠിക്കാനിറങ്ങി, ക്യാമറ പഠിക്കാനിറങ്ങി, ടെക്നിക്കൽ ബ്രില്ലിയൻസ് വന്നു. അന്ന് നമ്മളൊരു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇറങ്ങുന്ന സമയത്തുള്ള മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളന്ന് തട്ടുപൊളിപ്പൻ സിനിമകളെന്നാണ് പറഞ്ഞിരുന്നത്. കോമഡി സിനിമകളുടെ അതിപ്രസരവും തട്ടുപൊളിപ്പൻ സിനിമകളായിരുന്നു. ഇന്നത് മാറിയില്ലേ? ഇന്ന് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സിനിമാ ശാഖയായി മലയാള സിനിമ മാറി. ലോക സിനിമയിൽ ഇറാനിയൻ സിനിമകൾക്ക് എന്ത് വാല്യൂ ആണോ ഉള്ളത്, അതിന്ന് ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമകൾക്കുണ്ട്. അന്ന് 80s ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് എന്നെ സംബന്ധിച്ചോളം. അതാണ് ആ ഒരു അവസരത്തിലാണ് എൻ്റെ ഏറ്റവും നല്ല കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ ഇറങ്ങി ഇവിടെ നിങ്ങളുടെ മുന്നിൽ അർദ്ധനഗ്നനായി നിൽക്കുന്നത്. ഒറ്റ എന്ന സിനിമയുമായി സാർ അങ്ങനെ പറയുമ്പോഴും, ഇപ്പോൾ സാർ ആദ്യം സിനിമ ചെയ്യുന്നു അനൗൺസ് ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നത് 2020 ഒരു വാർത്താ ക്ലിപ്പിംഗ്. അത് ഈ പറഞ്ഞ കാണാതായ കുട്ടികളുടെ പറ്റിയ ഒരു വിഷയമാണെന്നൊക്കെ മനസ്സിലാക്കുന്നു. അപ്പം എനിക്ക് ആദ്യം തോന്നിയത്, ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണലി കണ്ടിട്ടുള്ള കുറച്ച് കുട്ടികളുടെ സിനിമയുണ്ട്, ഇപ്പോൾ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ അല്ലെങ്കിൽ ക്യാപ്പർണം അല്ലെങ്കിൽ ഇപ്പോൾ തമിഴിലുണ്ടായ വെയിൽ, ഇപ്പോൾ സ്ലം ഡോഗിലേറിൻ്റെ തുടക്കത്തിലുള്ള ഒരു എപ്പിസോഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒറ്റയിൽ കണ്ടത് പാട്ടുകളുള്ള, പ്രണയമുള്ള രണ്ട് നായകന്മാരുള്ള, അതായത് അതൊരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. നോട്ട് ഇൻ ടേംസ് ഓഫ് അടിഇടി കൊമേഴ്ഷ്യൽ അല്ല, മെയിൻ സ്ട്രീം. ആ മെയിൻ സ്ട്രീം സിനിമ തന്നെയാണ് ഇത്. ഒറ്റ എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം, ഇതൊരിക്കലും ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള മറ്റേ ഈ ഫെസ്റ്റിവലായിട്ട് കുറച്ച് പേര് മാത്രമേ ഇരുന്ന് വ്യൂ ചെയ്യുന്ന സിനിമയല്ല. എനിക്ക് അങ്ങനെ സിനിമകളോട് താല്പര്യമില്ല. ഓക്കെ, എന്നെ നിങ്ങൾ എൻ്റെ കരിയർ പരിശോധിച്ച് നോക്കിയാൽ, ഞാൻ തുടങ്ങുന്നത് ഇന്ത്യൻ മീഡ് ഇംഗ്ലീഷ് ഫിലിംസ്, ഞാൻ ഇൻ്റർനാഷണൽ ഫിലിംസാണ് തുടങ്ങുന്നത്. ഞാൻ അവിടെ ഒരു 3-4 വർഷം പണിയെടുത്തിട്ട് എനിക്ക് മനസ്സിലായത്, ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന സിനിമകളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നിഷായ ഒരു ഓഡിയൻസാണ്, ഒരു ഫെസ്റ്റിവൽ ഓഡിയൻസാണ്. അവർക്കത് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്, ഇത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, സെൻസിറ്റൈസ് ചെയ്യേണ്ടത് ഒരു മെയിൻ സ്ട്രീം ഓഡിയൻസിനെയാണ്. അങ്ങനെയാണ് ഞാൻ ചുവട് മാറ്റി പിടിച്ചിട്ട് ബ്ലാക്ക് എന്ന സിനിമയിൽ ചെയ്യുന്നത്. അതൊരു ഭയങ്കര റെവലേഷനായിരുന്നു. അവിടെ നിന്നാണ് ഒരു സൗണ്ടും ഒരു സിനിമയ്ക്ക് പ്രൊഡക്ഷൻ വാല്യൂ കൂട്ടും, അപ്പോൾ സൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന ഒരു ബോളിവുഡിൻ്റെ അല്ല ഇന്ത്യൻ സിനിമയുടെ ഒരു മുഖം മാറുന്നത്. അപ്പോൾ എനിക്ക് എന്നും സംവദിക്കേണ്ടത് ഇവിടുത്തെ മെയിൻ സ്ട്രീം ഓഡിയൻസുമായിട്ടാണ്. നിങ്ങൾ എന്നിൽ നിന്നൊരു ആർട്ട് സിനിമ പ്രതീക്ഷിച്ചുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി, ഇത് യു ആർ റോങ്. ഐ വോണ്ട് ടു വർക്ക് ഇൻ മെയിൻ സ്ട്രീം, ബട്ട് ഐ വോണ്ട് ടു മേക്ക് സെൻസിബിൾ ഫിലിം വിത്തിൻ ദ മെയിൻ സ്ട്രീം സ്പെക്ട്രം. ഓക്കെ, പിന്നെ പാട്ടുകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പാട്ടുകളോട് ഇത്രയധികം പ്രശ്നം എന്താണ്? സിനിമാ പാട്ടുകളോട് നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ്? ഇന്ത്യൻ സിനിമയിലെ, ഇന്ത്യ മഹാരാജ്യത്ത് സംഗീതം എന്ന ഒരു ശാഖയില്ല, പോപ്പുലർ സംഗീതം എന്ന ശാഖയില്ല. ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്, 2% താഴെ ആസ്വാദകർ മാത്രമുള്ള ക്ലാസിക്കൽ സംഗീതമുണ്ട്. ഇന്ത്യയുടെ ഒറിജിനൽ ക്ലാസിക്കൽ മ്യൂസിക് ഇന്ന് ഇന്ത്യയിലില്ല. അത് നിലനിൽക്കുന്നത് ഫ്രാൻസിലാണ്, ജർമ്മനിയിലാണ്, ഇന്ത്യയിലില്ല. നമ്മളൊരിക്കലും നമ്മുടെ കൾച്ചറിനെ നമ്മൾ പരിപോഷിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല അങ്ങനെ പറയാൻ. ഇന്ത്യൻ ജനത കൺസ്യൂം ചെയ്യുന്ന പോപ്പുലർ മ്യൂസിക് വരുന്നത്
ഇന്ത്യൻ സിനിമകളിൽ നിന്നാണ്. നിങ്ങൾ ഗ്ലോബൽ ഫ്യൂഷൻ ഫ്യൂഷൻ മ്യൂസിക് എന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ലോകത്ത് ഫ്യൂഷൻ മ്യൂസിക് വന്നത് ഇന്ത്യൻ സിനിമകളിലാണ്. അവിടെയാണ് ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ രാഗമെടുത്തിട്ട് അതിനെ പോപ്പുലർ വേറെ നമ്മൾ ഒരു ക്ലാസിക്കൽ സ്ട്രക്ചർ ഉപയോഗിക്കാത്ത ഇൻസ്ട്രുമെൻറ്റും പോയട്രിയും ഒക്കെ ചേർത്തിട്ട് തന്നെ പാട്ടുകളാക്കി മാറ്റിയത്. ഇന്ത്യൻ സംസ്കാരം പറയും, നമ്മൾ കമ്മ്യൂണിറ്റി വ്യൂവിൻ്റെ ആൾക്കാരാണ്. ടെമ്പിളുകളിൽ നടന്ന ഉത്സവങ്ങളാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. അവിടെ നടന്ന നാട്യ ശാസ്ത്രങ്ങളിൽ നിന്നാണ് നമ്മുടെ കഥനം ഉരുത്തിരിഞ്ഞു വന്നത്. അവിടുത്തെ ഡാൻസ് ഡ്രാമ ട്രഡീഷനിൽ നിന്നാണ് നമ്മുടെ സിനിമകൾ ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാട്ട് കൊടുത്തല്ലേ പ്രശ്നം എന്താണ്? ഒരു സിനിമയിൽ പാട്ടിട്ടാൽ കുറഞ്ഞു പോകും. ഞാൻ എൻ്റെ ഓഡിയൻസിനോട് സംവദിക്കുന്ന എൻ്റെ പാട്ടുകളിലൂടെയാണ്, എന്ത് പ്രശ്നം? പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ മലയാള സിനിമകളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ ഉണ്ടാകുന്ന പാട്ടുകൾക്ക് പ്രശ്നമുണ്ട്. ഒരു പാട്ട് പോലും നമ്മൾ ഓർമ്മ വയ്ക്കുന്നില്ല അല്ലേ? നമ്മൾ ഓർക്കുന്നെല്ലാം പഴയ പാട്ടുകളാണ്. എന്തുകൊണ്ട്? നമ്മുടെ സിനിമകളിൽ നിന്ന്, നമ്മുടെ സിനിമാ പാട്ടുകളിൽ നിന്ന് കവിത കൈവിട്ടുപോയി, പോയട്രി കൈവിട്ടുപോയി. അതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ഒറ്റ എന്ന സിനിമയിലൂടെ എൻ്റെ പാട്ടുകളിലൂടെ ഞാൻ നോക്കിയിട്ടുള്ളത്, ശ്രമിച്ചിട്ടുള്ളത്. ശരിയാണ്, ഒറ്റയിലെ പാട്ടുകൾക്ക് നീളവും കൂടുതലാണ്. അതെ, ഇപ്പോൾ ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ കട്ട് സോങ്സ് ആണ്, 2.5 മിനിറ്റിൽ വരുന്ന പാട്ടുകൾ. ഞാൻ സിനിമയിൽ കട്ടായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഫുൾ സോങ്സ്, ഇപ്പോൾ ഇപ്പോൾ എൻ കാതൽ നദി എന്ന സിനിമ എന്ന പാട്ട് ഞാനിപ്പോൾ ഇറക്കി, ഫുൾ സോങ് ഇറക്കി, 4.5 മിനിറ്റിൻ്റെ പാട്ടിറക്കി. ഞാൻ പാട്ട് ഷൂട്ട് ചെയ്തു, മൊത്തത്തിൽ ഫുൾ സോങ് ഷൂട്ട് ചെയ്തു. പക്ഷേ ആ പാട്ടിന് എൻ്റെ സിനിമയിലെ കഥനത്തിൽ എനിക്ക് ഇത്രയും പറഞ്ഞാൽ മതി, ഇത്രയും വെച്ചാൽ മതി. പക്ഷേ പാട്ടെൻ്റെ സിനിമയിലുണ്ട്. സംഗീതം എൻ്റെ കഥ പറയുന്നതിൻ്റെ രീതിയിൽ ഉള്ളുന്ന ഒരു സങ്കേതമാണ്. അത് ഞാൻ ഒരിക്കലും ഡിനേ ചെയ്യത്തില്ല, അത് വേണ്ടാന്ന് പറയത്തില്ല, അത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ ഇനി ഏത് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടും സംഗീതത്തെ മാറ്റി നിർത്തുന്ന ഒരു കഥനമാണ് ഇന്ത്യൻ സിനിമയുടെ കഥനം എന്ന് പറഞ്ഞാൽ ഐ കനോട്ട് എഗ്രി വിത്ത് യു. അതൊരു മോശമായ ഇൻ്റലക്ച്വൽ സുപ്രീമസി എന്ന് വരുന്ന ഒരു ഒരു ആർഗ്യുമെൻ്റാണത്. അത് ഐ ടോട്ടലി ഡിസഗ്രി വിത്ത് യു.